സോ ഹലോ ഗായ്സ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാൻ പോണത് എങ്ങനെയാണ് നമ്മുടെ ഈ ബജാജ് എയർ കൂളർ ക്ലീൻ ചെയ്യാന്ന്. ഇത് ക്ലീൻ ചെയ്യാൻ ഇതിൻ്റെ റിവ്യൂ ഞാൻ ഒരു വർഷം മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോഴും കമൻസ് വരുന്നുണ്ട്. ഇത് എങ്ങനെയാണ് ക്ലീൻ ചെയ്യുക, എവിടെ നിന്നാണ് വെള്ളം ഒഴിക്കുക, എങ്ങനെയാണ് വെള്ളം ഡ്രെയിൻ ഔട്ട് ചെയ്യുക, ഇങ്ങനത്തെ കുറേ ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു വീഡിയോ ഉണ്ടാക്കുക ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഭയങ്കര എളുപ്പമാണ് ചെയ്യാൻ, നമുക്ക് തന്നെ സുഖമായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾ ഈ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഹെൽപ്ഫുൾ തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് ക്ലീൻ ചെയ്യാമെന്ന്. അപ്പോൾ ഈ എയർ കൂളർ നമുക്ക് തിരിച്ചു വയ്ക്കാം. സൈഡിൽ നിന്ന് ഓപ്പൺ ചെയ്യാൻ പറ്റും, ബാക്കിനും ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇപ്പോൾ തൽക്കാലം ബാക്കിനാണ് ഞാൻ ഓപ്പൺ ചെയ്യാൻ പോണത്. ഇവിടെ നിന്നാണ് നമ്മൾ വെള്ളം ഒഴിക്കണത്. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം ആദ്യം. ഇങ്ങനെ തിരിച്ചിട്ട് സുഖമായിട്ട് എളുപ്പത്തിൽ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇതിട്ട് സൂക്ഷിച്ചിട്ട് നമുക്ക് ഇത് സൈഡിലേക്ക് എടുത്ത് വയ്ക്കുക, പൈപ്പ് പൊട്ടാൻ പാടില്ല. അത് കഴിഞ്ഞിട്ട് നമുക്ക് ടാങ്കിൻ്റെ ഉള്ളിൽ നോക്കാം. ടാങ്കിൻ്റെ ഉള്ളിൽ കണ്ടില്ലേ, ഇതൊക്കെയാണ് നമ്മുടെ പൈപ്പ്. പിന്നെ ഇതാണ് നമ്മുടെ വെള്ളത്തിൻ്റെ മീറ്റർ കാണിക്കുന്നത്, മുമ്പാകം കാണിക്കുന്നത് ഇങ്ങനെയാണ് മീറ്റർ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ വെള്ളത്തിൻ്റെ മീറ്റർ കാണിക്കുന്നത്. പിന്നെ ഇതാണ് നമ്മുടെ പൈപ്പ്. പിന്നെ ഇതാണ് നമ്മുടെ പമ്പ്, വെള്ളം പമ്പ് ചെയ്തിട്ട് ഇവിടെ നിന്ന് പൈപ്പിന് പോയിട്ട് നമ്മുടെ ഹണികോമ്പിലേക്ക് പോയിട്ട് വെള്ളം നനയേണ്ടത്. അത് അതിൻ്റെ കാരണമാണ് നമുക്ക് നല്ല തണുത്ത എഫക്റ്റ് കിട്ടുന്നത് കൂളർ ഇടുമ്പോൾ. ഇപ്പോൾ ഇങ്ങനെ മൂന്നെണ്ണത്തിൽ പോയിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ ഫാന്. പിന്നെ നമുക്ക് കൊതുവൊക്കെ കാണാനുണ്ടല്ലോ. ഈ കൂളർ മേടിച്ചോട്ടിട്ട് കൊതു പറഞ്ഞാൽ കൊതു കാണാനില്ല. ഇപ്പോൾ ഇതോ കൊതുവൊക്കെ വലിച്ചെടുക്കേണ്ടതുകൊണ്ട് കണ്ടില്ലേ ടാങ്കിൻ്റെ ഉള്ളിൽ എത്ര കൊതുകളാണ് ചത്ത് കിടക്കണമെന്ന്. അപ്പോൾ ഇങ്ങനെയാണ് ടാങ്കിൻ്റെ. നമുക്കിതൊന്ന് ക്ലീൻ ചെയ്യുക. പിന്നെ ഇവിടെ റബ്ബർ മെറ്റീരിയൽ ഉണ്ട് ബ്ലാക്ക് കളറിൽ, അത് ഓപ്പൺ ചെയ്ത ഉടനെ നമുക്ക് ഇതിലത്തെ വെള്ളമൊക്കെ സുഖമായിട്ട് ഡ്രെയിൻ ചെയ്ത് ഡ്രെയിൻ ഔട്ട് ചെയ്യാം നമുക്ക്. അപ്പോൾ ഇത് ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ നമുക്ക് ഇതൊന്നും ഊരാം ആദ്യം. ഇതിപ്പോൾ ക്യാമറ പിടിച്ചിട്ട് ഊരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ക്യാമറ വെച്ചിട്ട് ഞാൻ തന്നെ ഒന്ന് രണ്ട് കൈയും യൂസ് ചെയ്തിട്ടൊന്ന് ഊരി നോക്കാം. നല്ല ടൈറ്റിലാണത്. അപ്പോൾ ഊരി കഴിഞ്ഞു. ഇപ്പോൾ ഇങ്ങനെ നമുക്ക് വെള്ളം ഡ്രെയിൻ ഔട്ട് ചെയ്ത് കളയാം. ഇതാണ് നമ്മുടെ റബ്ബർ പാഡ്. അപ്പോൾ ഇങ്ങനെ വെള്ളം ഡ്രെയിൻ ഔട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്കൊന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് ക്ലീൻ ചെയ്യണത്, ഒരു പൈപ്പ് എടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ക്ലീൻ ആക്കുകയാണ്. കണ്ടില്ലേ ഇങ്ങനെ ക്ലീൻ ചെയ്ത് നമുക്ക് നല്ല ഫോഴ്സിൽ വെള്ളം അടിച്ചുകൊടുക്കാനിട്ട് നന്നായിട്ട് ക്ലീൻ ആക്കിയെടുക്കുക ഇങ്ങനെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ റബ്ബർ പാഡ് ഇടാം. നല്ല ടൈറ്റായിട്ട് ഇടണം, ഒരു കൈ കൊണ്ട് ഇടാൻ പറ്റില്ല, രണ്ട് കൈ കൊണ്ട് നന്നായിട്ട് ഇടണം വെള്ളം റബ്ബർ പാഡ്, ഇല്ലെങ്കിൽ വെള്ളം താഴ്ത്തുനിന്ന് ലീക്കാവും. നന്നായി ഫോഴ്സ് ഉപയോഗിക്കേണ്ടി വരും. ഇനി നമുക്ക് ഇത് ഇപ്പോൾ നമുക്ക് ഇതിലേക്ക് വെള്ളം നിറയ്ക്കാം. അപ്പോൾ നമ്മുടെ കൂളറൊക്കെ നന്നായി ക്ലീൻ ആയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ നമുക്ക് ഇതിൽ വെള്ളം നിറച്ചിട്ട് നമുക്ക് നല്ല അത് നല്ല കൂളിംഗ് എഫക്റ്റ് കിട്ടും നീ തൊട്ടിട്ട്. അപ്പോൾ ഇതാണ് ഭയങ്കര എളുപ്പത്തിൽ നമുക്ക് നമ്മുടെ കൂളറൊക്കെ ക്ലീൻ ആക്കാൻ പറ്റും. ഇത് ആഴ്ചയിൽ ഒരുവണ്ണം അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ ഒന്ന് ക്ലീൻ ആക്കിയാൽ നല്ലതാണ്. അപ്പോൾ ഇല്ലെങ്കിൽ ഒരു പൊട്ടം മണം എടുക്കാൻ തുടങ്ങും. ഒരു ഒരാഴ്ച ഒക്കെ ആയി കഴിഞ്ഞാൽ നമുക്കൊരു പൊട്ടം മണം എടുക്കാൻ തുടങ്ങും. അത് നിങ്ങൾ ക്ലീൻ ആക്കേണ്ട ആവശ്യമില്ല, വെള്ളം ഒന്ന് ഡ്രെയിൻ ഔട്ട് ചെയ്യുക, പിന്നെ നമ്മളൊന്ന് വെള്ളം നിറച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഇങ്ങനെ വെള്ളം നിറയ്ക്കാൻ പറ്റും. കണ്ടില്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പിന്നെയും പറയണം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്.